നൃത്തരംഗത്ത് നിന്നും മലയാള സിനിമയിലേക്ക് ചുവടെടുത്തു വെച്ച യുവ നടി തന്നെയായിരുന്നു നവ്യ നായർ. വന്ന സമയത്ത് നിരവധി അനവധി ആരാധകരായിരുന്നു നവ്യ നായരിന് അക്കാലത്തുള്ളത്. ജനപ്രിയ നായകൻ ദിലീപുമായി നവ്യ നായർ അഭിനയിച്ച് വെള്ളിത്തിരിയിൽ വലിയൊരു ഹിറ്റായ സിനിമ തന്നെയായിരുന്നു ഇഷ്ടം എന്ന സിനിമ. നവ്യ നായർ മലയാള സിനിമയിലേക്ക് ആരങ്ങേറ്റം കുറിച്ച സിനിമ കൂടിയാണ് ഇഷ്ടം എന്ന സിനിമ. ആദ്യ സിനിമയിലൂടെ തന്നെ വലിയ വിജയം തന്നെ നവ്യ നായർ കരസ്ഥമാക്കി. മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ് ദിലീപ് നവ്യ നായർ ജോഡികളായി വരുന്ന ഇഷ്ടം എന്ന പടം. എന്നാൽ ഇപ്പോഴിതാ ഇഷ്ടം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടന്ന ഒരു ദൃശ്യം തന്നെയാണ് നവ്യ നായർ ഈയിടെ തുറന്നു പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയായി മാറുന്നത്. ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു ഇഷ്ടം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നടന്ന ഒരു സംഭവം നവ്യ നായർ വെളിപ്പെടുത്തിയത്. ഒരു മൂക്കുചൊറിഞ്ഞ വിവാദവും അതിനെ തുടർന്നുണ്ടായ സംഭവ അപകടമായ നിമിഷങ്ങളും ഇതിന് കാരണക്കാരനായ ദിലീപിനെ കുറിച്ചുമാണ് നവ്യ നായർ ഇപ്പോൾ തുറന്നു പറയുന്നത്. രസകരമായ ആ സംഭവം നവ്യ നായർ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞാനും ദിലീപേട്ടനും എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദിലീപേട്ടൻ എന്നോട് നിന്റെ മൂക്കിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാനപ്പോൾ മൂക്കിൽ തട്ടിയിരിക്കുന്ന സമയത്താണ് യൂണിറ്റിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വരുന്നത്. അപ്പോഴാണ് ദിലീപേട്ടൻ എന്നോട് ചോദിക്കുന്നത്, നവ്യ നിനക്ക് ഇയാളെ മനസ്സിലായോ എന്ന്. ഞാനപ്പോൾ മൂക്കിൽ തട്ടിക്കൊണ്ട് തന്നെ അയാളെ നോക്കി. പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്ന രൂപേണ അയാൾ ആംഗ്യ ഭാഷയും കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ഉടനെ തന്നെ ദിലീപേട്ടനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി. എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാളും ദിലീപേട്ടനും തമ്മിൽ വഴക്കാണ്. ദിലീപേട്ടൻ ശബ്ദമുണ്ടാക്കി അയാളടുത്ത് എന്തൊക്കെയോ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ കാരണം എന്താ സംഭവിച്ചത് എന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. എല്ലാം കഴിഞ്ഞു വന്ന ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞത്, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വെച്ച് മൂക്ക് ചൊറിയാൻ പാടില്ല, അതവരെ കളിയാക്കുന്ന രൂപേണയാണ് എന്ന് അവർക്ക് തോന്നും എന്നും ദിലീപേട്ടൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കാരണമാണ് ഇത്ര വലിയൊരു വഴക്കുണ്ടായത് എന്ന്. അതിനുശേഷമായിരുന്നു സിബിച്ചേട്ടൻ എന്നോട് വന്ന് കാര്യം തിരക്കിയത്. ഞാൻ ആകെ വഷളായ പോലെയായി. അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോട് കാര്യം തിരക്കാൻ തുടങ്ങി. ഞാൻ കരയാൻ തുടങ്ങി. അതിനുശേഷമാണ് മനസ്സിലായത് സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ ആ ചേട്ടൻ അവിടെ ഇരുന്ന് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം ഉച്ചത്തിൽ സംസാരിച്ച് പറയുന്നു. അതിനുശേഷമാണ് മനസ്സിലായത് ദിലീപേട്ടനും എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. നിങ്ങൾക്ക് ദിലീപിനെയാണോ നവ്യ നായരെയാണോ കൂടുതൽ ഇഷ്ടം എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.